മോർണിംഗ് ഷോ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകണം ചെണ്ടമേളത്തിനൊപ്പം വയലിൻ വായിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് അപർണ ബാബു ഫ്യൂഷൻ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിട്ടുണ്ടെങ്കിലും ഒരു പെൺകുട്ടി ചെണ്ടമേളത്തിനൊപ്പം വയലിൻ വായിച്ച് തരംഗമാകുന്നത് ഇത് ആദ്യമാണ് ഒരുപാട് പേരുടെ ഹൃദയങ്ങളിലേക്കാണ് അപർണ വയലിൻ മീട്ടിയത് നിറഞ്ഞു കേൾക്കുന്ന ചെണ്ടമേളങ്ങൾ മലയാളികൾക്ക് എന്നും ആവേശമാണ് ചെണ്ടമേളത്തിന്റെ ഒപ്പം വയലിനും കൂടി ചേർന്നാലോ മേളത്തിനൊപ്പം ആദ്യമായി വയലിൻ വായിച്ചത് ശ്രദ്ധിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് മുളന്തുരുത്തി സ്വദേശിയായ അപർണ ബാബു ഇത്രയും ചെണ്ടയുടെ ഇടയിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന സാധനം ചെണ്ടക്കാർക്കും കേൾക്കാൻ പറ്റില്ല അവരുടെ ഇതിനെ എനിക്ക് ഞാൻ വായിക്കുന്നതിന് കേൾക്കാൻ പറ്റില്ല അന്നൊരു ഊഹത്തിനാണ് വായിച്ചത് കാരണം പ്രോഗ്രാമിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെണ്ടക്കാരും എൻ്റെ കേട്ടിട്ടല്ല വായിച്ചത് ഒരു താളം മനസ്സിൽ കണ്ടിട്ടാണ് അവർ വായിച്ചത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ് ചെമ്പടയ്ക്കും പഞ്ചവാദ്യത്തിനുമൊപ്പം കിടപിടിച്ച പ്രകടനം തന്നെയായിരുന്നു അപർണയുടേത് കണ്ണൂർ പയ്യന്നൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി താണ്ഡവം എന്ന ചെണ്ടസംഘത്തിനൊപ്പമാണ് അന്ന് അപർണ ഫ്യൂഷൻ പ്രകടനം കാഴ്ചവെച്ചത് അപ്പോഴാണ് വയലും പഠിക്കാനായിട്ട് ആദ്യമായിട്ട് കൊണ്ടാക്കിയത് ഞാൻ വയലും പഠിക്കണമെന്ന് അങ്ങനെ ആദ്യം വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ വീട്ടിൽ അപ്പ പറഞ്ഞ് കൊണ്ടാക്കിയതാണ് പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി പിന്നെ വയലിനായി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി പിന്നെ വയലിനായി മെയിൻ മൂന്നാം ക്ലാസ് മുതലാണ് അപർണ വയലിൻ പഠനം ആരംഭിച്ചത് ഇപ്പോൾ തൃപ്പൂണിത്തുറ RLV കോളേജിലെ ഒന്നാം വർഷ MA വയലിൻ വിദ്യാർത്ഥിനിയാണ് അപർണ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ പ്രകടനങ്ങളാണ് തനിക്ക് പ്രചോദനമായതെന്ന് അപർണ എനിക്ക് ബാലഭാസ്കർ സാർ വായിച്ച മലർക്കൊടി പോലെ എന്നുള്ള സോങ്ങാണ് ഏറ്റവും ഇഷ്ടം എനിക്കെന്തോ സാറിൻ്റെ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയാണ് പ്രകടനം ശ്രദ്ധേയമായതോടെ നിരവധി അവസരങ്ങളാണ് അപർണയെ തേടിയെത്തുന്നത് തന്റെ വയലിൻ സംഗീതത്തിലൂടെ ആസ്വാദനത്തിന്റെ നവതരംഗം സൃഷ്ടിക്കുകയാണ് അപർണ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സുദിഷ ധർമ്മൻ 24 കൊച്ചി